സന്തോഷ്ജോർജിന്റെ നിഷ്കളങ്ക വർഗീയത. ഈ പ്രാവശ്യം വന്ന റിപ്പോർട്ട് സദ്ദാം ഹുസൈന്റെ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ടാണ്. സദ്ദാം ഹുസൈന്റെ മരുമക്കളുടെ മരണം, അത് സദ്ദാം കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലാണ് സന്തോഷ്ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിക റിപ്പബ്ലിക്കിലൂടെ മുഴുവനും യാത്ര ചെയ്ത സന്തോഷ്ജോർജ് ആ അവിടെ ഉണ്ടാവുന്ന അനുഭവ സമ്പത്ത് മുഴുവനും ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വലിയ ഉത്സാഹവും താല്പര്യവും കാണിച്ച വ്യക്തിയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ട് അത് ഏകദേശം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥമായിരിക്കുന്ന നിഷ്കളങ്ക വർഗീയത പുറത്തിറക്കും. അത് ഈ മത രാഷ്ട്രങ്ങളെ വിമർശിക്കുക, ഭരണാധികാരികളെ വിമർശിക്കുക എന്നതിലേക്കാണ് പിന്നീട് ഈ സമീപനങ്ങളൊക്കെ ഉണ്ടാവുക. സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 15 വീഡിയോകൾ യഥാർത്ഥത്തിൽ സന്തോഷ്ജോർജ് വ്യത്യസ്ത ഹെഡ്ലൈൻ വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ബാക്കി മുഴുവൻ രൂക്ഷമായിരിക്കുന്ന വിമർശനത്തിന് വിധേയമാക്കുന്ന രീതിയിലാണ്. ഇപ്പൊ പറഞ്ഞത് സദ്ദാം ഹുസൈന്റെ രണ്ട് മരുമക്കൾ അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താ മരുമക്കൾ ചെയ്ത വിവരം എന്ന് പറയുന്നത്? സദ്ദാം ഹുസൈന്റെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചവരാണ് മരുമക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സദ്ദാം ഹുസൈന്റെ മിലിട്ടറി ഫോഴ്സ് ഇവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം. എന്താ എന്ന് വെച്ചാൽ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥക്കെതിരായി രാജ്യത്തിന്റെ പുറത്തു പോയി ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന കാര്യങ്ങൾ CNN എന്ന് പറയുന്ന ചാനലിന് റിപ്പോർട്ടായിട്ട് നൽകി എന്നുള്ളത്. എന്ന് വെച്ചാൽ രാജ്യത്ത് ഒറ്റുകൊടുത്തു എന്ന് തന്നെ ചുരുക്കം. അത് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇറാഖുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമില്ലാതിരുന്ന കാലത്ത് അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇറാഖിനെയും ഇറാഖിന്റെ സൈനിക സംവിധാനത്തെയും അതിന്റെ ഭരണഘടനാ സംവിധാനത്തെയും ഗവൺമെന്റിനെയും രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലുള്ള അഭിമുഖം നൽകിയത്. ഇത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാഖ് അന്ന് തന്നെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും തങ്ങൾ അംഗീകരിക്കുകയില്ല, അത് കൊലക്കുറ്റത്തിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പത്രസമ്മേളനം നടത്തിയതോടുകൂടിയിട്ട് സദ്ദാം ഹുസൈന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന മറുപടി. നമ്മൾ നോക്കൂ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തികളെ വിമർശിക്കുന്ന ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷങ്ങൾ രൂക്ഷമായി തന്നെ വിമർശിക്കാറുണ്ട്. എല്ലാ മേഖലയും അത് ചെയ്യാറുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ നിലപാടുകളും പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന്റെ പുറത്തും രാജ്യസഭയിലകത്തും രാജ്യസഭയുടെ പുറത്തും ഇനി നിയമസഭ ആണെങ്കിൽ അതിന്റെ അകത്തും പുറത്തും പബ്ലിക് വേദികളിലൊക്കെ രൂക്ഷമായ രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് തെറ്റാണെങ്കിൽ പ്രതിപക്ഷങ്ങൾ പറയാനുണ്ട്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അതേ പ്രതിപക്ഷം ഇതേ സംഗതി ഒരു രാജ്യത്തിന്റെ പുറത്തുപോയി പറയുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹം തന്നെയാണ്, ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ശത്രു രാജ്യമായിരിക്കുന്ന പാകിസ്ഥാനിലോ ചൈനയിലോ പോയിട്ട് ഇന്ത്യ ഗവൺമെന്റിനെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ മോശമായിരിക്കുന്ന പരാമർശം നടത്തുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ലോകത്ത് മുഴുവൻ അതങ്ങനെ തന്നെയാണ്. ആ പ്രവൃത്തിയാണ് സദ്ദാമിന്റെ മക്കൾ ചെയ്തത്. സദ്ദാമിന്റെ മക്കൾ ചെയ്തു എന്ന് മാത്രമല്ല, സദ്ദാം ഹുസൈന്റെ മക്കളെ മരുമക്കളെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണ നടത്തി അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് സദ്ദാമിന്റെ രണ്ട് പെൺകുട്ടികളും അതിനോട് അനുകൂലമായ രീതിയിലുള്ള നിലപാടാണ് എടുത്തത്. വിശിഷ്ടകാലവും സദ്ദാമിനോടൊപ്പമാണ് ഈ പെൺകുട്ടികൾ നിന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് പുറത്ത്, ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈന, ക്യൂബ, വെനിസ്വേല പോലുള്ള രാജ്യങ്ങൾ, അറബിക് രാജ്യങ്ങൾ, ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യങ്ങൾ, പിന്നെ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഭരണ സംവിധാനത്തെ അതേ ഭരണാധികാരികൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒറ്റുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വധശിച്ച് തന്നെയാണ് അതിന്റെ കുറ്റം. അത് സദ്ദാം ഹുസൈന്റെ കാര്യത്തിൽ മാത്രം അത് വല്ലാത്ത രീതിയിൽ സംഭവമായിട്ട് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സന്തോഷ്ജോർജ് ചെയ്യട്ടെ, ഇന്ത്യയെക്കുറിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന ഇറക്ക് അല്ലൊരു വീഡിയോ ഇറക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെ മറ്റുള്ള രാജ്യക്കാർ ഒരുപാട് ചൈനയിൽ ഈ സന്തോഷ്ജോർജ് പോയിട്ടുണ്ടല്ലോ. ചൈനയിലെ ഗവൺമെന്റിനെ കുറിച്ച് ചൈനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭരണാധികാരികളോ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ മറ്റൊരു രാജ്യത്ത് പോയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും ശിക്ഷ? അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ ഇങ്ങനെ വിമർശിക്കുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ സന്തോഷ്ജോർജ് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇസ്ലാമിക റിപ്പബ്ലിക്കും ഇസ്ലാമിക ഭരണാധികാരികളെക്കുറിച്ചും മാത്രമാണ് ഇത്തരം പരാമർശങ്ങൾ സന്തോഷ്ജോർജ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും. സുഡാനെക്കുറിച്ച് പറയും, സിറിയയെക്കുറിച്ച് പറയും, ഇറാനെക്കുറിച്ച് പറയും, ഇറാഖിനെക്കുറിച്ച് പറയും, അറബ് രാജ്യങ്ങളെക്കുറിച്ച് പറയും, അവിടെ നിർത്തും. യൂറോപ്യനെ കുറിച്ച് പറയോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെക്കുറിച്ച് പറയോ? ഇല്ല. മറ്റ് ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തെക്കുറിച്ച് പറയോ? ഇല്ല. ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചത് ക്രിസ്തു ഭരണാധികാരികളാണ്, ക്രിസ്ത്യൻ ഭരണാധികാരികളാണ്.
ഒന്നാം ലോകയുദ്ധത്തും രണ്ടാം ലോകയുദ്ധത്തിലും എത്ര രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ എത്രത്തോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഒരു തുർക്കി രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത് മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവനും ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അവർ തമ്മിൽ ആട്ടുമുട്ട് ഏറ്റുമുട്ടിയത്, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത് അവരാണ്. അതിനെക്കുറിച്ച് വിമർശിച്ച് പറയുന്നുണ്ടോ? അത് പറയുന്നില്ല. അപ്പൊ രാജ്യദ്രോഹ കുറ്റം ഒരു വ്യക്തി ചെയ്താലും മക്കൾ ചെയ്താലും മരുമക്കൾ ചെയ്താലും തുല്യമായിരിക്കുന്ന രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സൗദി അറേബ്യയിലുള്ള സമയത്ത് ഇന്നത്തെ ഭരണ സംവിധാനത്തിൽപ്പെട്ട ഒരു ഭരണാധികാരിയുടെ സഹോദരിയുടെ മകൻ ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായി. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് കൊലക്കുറ്റ പ്രതിയായ സമയത്ത് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദിയാ പണം എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായ അവ കുടുംബം മുന്നോട്ട് വന്നു. കാരണം രാജകുടുംബമാണ്, പണം ഇഷ്ടം പോലെയുണ്ട്. 16-18 വയസ്സിലൊരു കുട്ടിയാണ് മരണപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ഇവരുടെ കുടുംബത്തിൽ വന്നിട്ട് അവർ പറഞ്ഞു, എത്ര പണം വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരാം. അവരെന്ത് ചെയ്യണം? വധശിക്ഷയ്ക്ക് വിധേയമാകുന്നതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്താണ് കൊന്നവനെ കൊല്ലുക എന്നുള്ളത് അവിടുത്തെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ്. ആ നിയമവ്യവസ്ഥയ്ക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? അത് ഭരണാധികാരി രാജ്യഭരണം ഭരിക്കുന്നവരുടെ സഹോദരിയുടെ മകൻ എന്ന് പറയുന്ന സമയത്ത് രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് രാജകുടുംബത്തിലെ വ്യക്തികൾ യാചനപൂർവ്വം വന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു മകനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് മുമ്പുള്ള സംഭവമാണ്. ഏതായിരുന്നാലും അവർ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആ സ്ഥലത്ത് എത്തി എന്ന് പോലും അന്നത്തെ അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വധശിക്ഷ നടപ്പിലാക്കി. ആരെ വധശിക്ഷ നടപ്പിലാക്കുന്നത്? രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി കൊലക്കുറ്റത്തിന് വിധേയമായ സമയത്ത് അവർക്ക് എക്സ്ക്യൂസ് ഒന്നും കൊടുക്കാൻ രാജ്യത്ത് നിയമവ്യവസ്ഥയിലെ ശരീഅത്ത് നിയമവ്യവസ്ഥയിൽ രാജാവും പ്രജകളും പ്രതികളും തത്തുല്യമാണ്, നീതി വ്യവസ്ഥ പ്രകാരമാണ് ശിക്ഷ നൽകേണ്ടത് എന്നുള്ള കണിശപരമായിരിക്കുന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് രാജകുടുംബത്തിൽ പെട്ട വ്യക്തിയെ തലവെട്ടി ശിക്ഷ നടപ്പിലാക്കിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വാർത്തയായിട്ട് അന്നൊക്കെ പ്രതീക്ഷിച്ചാണ്. രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയും കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, സൗദി അറേബ്യയുടെ നയനിലപാടുകൾ മാതൃകാപരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇംഗ്ലീഷ് റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നതാണ്. ഇവിടെ നടന്ന സംഭവം എന്താണ്? നീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. സന്തോഷോദിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് മുസ്ലിം രാജ്യങ്ങൾ മാത്രം എടുക്കുന്നത്? അവിടെ നടന്ന സംഭവം മരുമക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോർദാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിലുള്ള ഭരണാധികാരികൾ അന്ന് ഹുസൈൻ രാജാവായിട്ടാണ് ഭരിക്കുന്നത്. ഹുസൈൻ രാജാവിന്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവനും ഇറാഖിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിരുന്ന കാലമാണ്. വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും സദ്ദാം ഹുസൈന്റെ ഭരണത്തോട് താല്പര്യമില്ല. കാരണം സദ്ദാം ഹുസൈൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ്. ജോർദാൻ ഇസ്രായേലിനും അമേരിക്കയുടെയും സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് സദ്ദാം ഹുസൈൻ വളരുക എന്നുള്ളത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയുള്ള കാര്യമാണ്. എന്നതിനാൽ തന്നെ അതിൻ്റെ അകത്ത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അത് വിജയിച്ചെങ്കിൽ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ആ രാജ്യം, ശത്രുഭാഗത്ത് നിൽക്കുന്ന ആ രാജ്യത്തേക്കാണ് സദ്ദാം ഹുസൈൻ്റെ മരുമക്കൾ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി പോയത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടില്ലേ? ഡൽഹി സ്ഫോടനം, ബോംബെ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെയും പാകിസ്ഥാന്റെ ആളുകളെ പിടിച്ചുകാരി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്രയും രാജ്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതേ പാകിസ്ഥാനിലേക്ക് ഒരു ഇവിടെ നിന്നുള്ള രണ്ട് പൗരന്മാർ പോയിട്ട് ഇന്ത്യയെക്കുറിച്ച് കുറ്റപരമായിരിക്കുന്ന സമീപനം എടുത്താൽ എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്ന് നമ്മൾ ആലോചിക്കാം. രാജ്യത്ത് ഒറ്റുകൊടുക്കല്ലേ? വധശിച്ചതിൽ കുറഞ്ഞ എന്ത് ശിക്ഷയാണ് അവിടെ ഉള്ളത്? ഇതുതന്നെയല്ലേ ഇറാഖിൽ നടന്നത്? അപ്പോൾ ഇറാഖ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റായിരിക്കുന്ന കാര്യവും മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശരിയായിരിക്കുന്ന കാര്യം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ എല്ലാ രാജ്യത്തെയും അങ്ങനെ വിമർശിക്കണം? കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഈ അടുത്താണ് ഏറ്റവും വലിയ കമാൻഡറെ ചൈനയിൽ കാണാതായിരിക്കുന്ന ഒരു വിഷയം വന്നത്. അതിന് 2 ദിവസം മുമ്പ് അവിടെ ഭരിക്കുന്ന ഭരണാധികാരി പ്രസിഡന്റിനോടൊപ്പം കണ്ട കമാൻഡറെ 2 ദിവസത്തിന് ശേഷം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമുണ്ടായി. അത് അമേരിക്ക അത് അവരെ ഏത് തരത്തിലാണ് ഒളിപ്പിച്ചു വെച്ചതാണോ അല്ലാത്ത രീതിയിലാണോ എന്തെങ്കിലും വിഷയമാക്കിയതാണോ എന്ന കാര്യമൊക്കെ ലോകത്തോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. റഷ്യയിലെ ഭരണം ഇപ്പോൾ നടത്തും. വ്ളാഡിമിർ പുട്ടിൻ 2-ാമത് അധികാരത്തിലേറുന്ന, നമ്മൾക്കറിയാം വ്ളാഡിമിർ പുട്ടിൻ അധികാരത്തിലേറുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഈ പുട്ടിനെതിരെ മത്സരിക്കാൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാവരും പിടിച്ച് ജയിലിട്ടു.
അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഈ അടുത്താണ് ഈ പുട്ടിന്റെ ഏറ്റവും വലിയ വിമർശനം. ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു. പിന്നെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ വിഷം കലർന്നതായിട്ടാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. ആ ഭാര്യയ്ക്ക് പോലും പ്രതിഷേധിക്കാൻ അവിടെ അവകാശമില്ലാത്ത രീതി ജനാധിപത്യ ധ്വംസനം ചെയ്തു. അങ്ങനത്തെ ഒരു സംവിധാനം റഷ്യയിലുണ്ട്. റഷ്യയുടെ വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കൂ. റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവിടെ ഈ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്ന അവരുടെ പേഴ്സണൽ ട്രൂപ്പിൽപ്പെട്ട സൈനികൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രഗോഷി, നമുക്കറിയാം പ്രഗോഷിൻ്റെ വാഗ്നർ ഗ്രൂപ്പ് നയിച്ചത് ഈ പ്രഗോഷിൻ എന്ന് പറയുന്നതാണ്. അത് ഈ റഷ്യയുടെ പ്രസിഡന്റായിരിക്കും പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിമാന അപകടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. സന്തോഷ്ജോർജ് എവിടെയെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുട്ടിന് ബന്ധമുണ്ട് എന്ന് ലോകം മുഴുവനും സ്ഥിരീകരിക്കപ്പെട്ട ആ കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നത് അമേരിക്കക്കാരാണ്. എന്തെങ്കിലും ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടോ? അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ആ മുസ്ലിം റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അമേരിക്കയാണ്. എന്തെങ്കിലും വീഡിയോ ഇറക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ നിഷ്കളങ്കമായിരിക്കുന്ന വർഗീയത വളരെ സൂക്ഷ്മതയോടുകൂടി അവസരോചിതപരമായ രീതിയിൽ കിട്ടുന്ന സമയത്ത് തന്നെ പ്രയോഗിക്കുന്ന വ്യക്തിയുടെ പേരാണ് സന്തോഷ്ജോർജ് എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞാൽ 15-ലധികം വീഡിയോസ് എങ്കിലും ഇറാഖുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഭാഗങ്ങളായി ഘട്ടംഘട്ടമായിട്ട് 10-15 മിനിറ്റ് 12 മിനിറ്റ് ആയിട്ട് സന്തോഷ് ഇറക്കിയിട്ടുണ്ട്. ഇനി സന്തോഷ്ജോർജ് ഇനി ഇറക്കാൻ പോകുന്ന ഒരു പക്ഷേ സദ്ദാമിന്റെ പെൺമക്കൾ എന്തുകൊണ്ട് പിന്തുണച്ചു, ഭയപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് സദ്ദാമിന് പിന്തുണ നൽകിയത് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.